അമ്പാടിക്കണ്ണന്റെ വേഷങ്ങളും ഭാവങ്ങളും നഗരവീഥികളെ അവിസ്മരണീയമാക്കിയ ശോഭായാത്രയോടെ നാടും നഗരവും ജന്മാഷ്ടമി ആഘോഷിച്ചു. നിശ്ചല ദൃശ്യങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ നടന്ന ശോഭായാത്രകൾ ഭക്തിസാന്ദ്രമായി. അരക്കിണർ ബേപ്പൂർ മണ്ഡലം ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ബേപ്പൂർ, ഇരട്ടച്ചിറ, ഗോതീശ്വരം, വെള്ളായിക്കോട്ട്, തോണിച്ചിറ, കൽക്കുന്നത്ത്, കക്കാടത്ത്, പള്ളിയിറക്കൽ, കയ്യടിത്തോട്, കൈതവളപ്പ്, സാഗരസരണി, മാറാട് ബീച്ച്, വാട്ടർ ടാങ്ക്, വായനശാല, ജാൻസി, മാത്തോട്ടം, അരക്കിണർ, അരക്കിണർ സൗപർണിക, ഗോപുരം ക്ഷേത്രം, കളത്തില ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രാദേശിക ശോഭായാത്രകൾ തിരുവച്ചിറ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സംഗമിച്ച് മഹാശോഭായാത്രയായി. ബേപ്പൂർ BC റോഡ് LP സ്കൂളിൽ സമാപിച്ചു. ഫറോക്ക് നഗർ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ പള്ളിത്തറ, തത്തയിൽക്കാവ്, കുന്നത്ത് ഭഗവതി ക്ഷേത്രം, ചോപ്പൻകാവ്, കുണ്ടായിത്തടം, മൂന്നെല്ലാംപാടം, അമ്പലങ്ങാടി, നല്ലൂരങ്ങാടി, നല്ലൂർ ശിവക്ഷേത്രം, പറമ്പത്തുകാവ്, കള്ളിത്തൊടി അയ്യപ്പക്ഷേത്രം, ഉദയമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രം, ഗുരുദേവൻ ക്ഷേത്രം, കല്ലമ്പാറ തെഞ്ചേരി അയ്യപ്പക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉപശോഭായാത്രകൾ ഫറൂഖിൽ സംഗമിച്ചു. മഹാശോഭായാത്രയായി നഗരം ചുറ്റി നല്ലൂർ ശിവക്ഷേത്രത്തിൽ സമാപിച്ചു. ചെറുവണ്ണൂർ അരീക്കാട് മേഖല ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ചെറുവണ്ണൂർ മധുരബസാർ, എരഞ്ഞിരിക്കാട്, കുണ്ടായിത്തോട്, ആമാങ്കുനി, അതിരാളൻ, പുറശ്ശേരി, കാവല്ലൂർ, മണികണ്ഠാപുരം, കോട്ടലാട, കണ്ണാട്ടിക്കുളം, കൊളത്ര, കൊളത്ര ചുങ്കം, തെക്കേക്കുറ്റി, മോഡേൺ, പാറപ്പുറം, അരീക്കാട്, ഉദയമംഗലം, ഉറവൻകുളം, നല്ലളം, മമ്മിളിക്കടവ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രാദേശിക ശോഭായാത്രകൾ ചേർന്ന് അരീക്കാട് നിന്നും ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ചിത്രങ്ങൾ വിറ്റുകിട്ടുന്ന തുക വയനാട് ദുരിതാശ്വാസത്തിന് നൽകാൻ ലക്ഷ്യമിട്ട് +2 വിദ്യാർത്ഥിനി ശില്പ രതീഷ്. ലളിതകല അക്കാദമി